Hi friends, Shindo's PSC Maths എന്ന YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കേ, ഇവിടെ രണ്ട് തരത്തിലുള്ള ശതമാനമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പതിനൊന്നും ഒമ്പതിലൊന്ന് ശതമാനം, അതേപോലെ ഒമ്പതും പതിനൊന്നിലൊന്ന് ശതമാനം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഭിന്നസംഖ്യ ഉണ്ട്. ആ ഭിന്നസംഖ്യ ഏതാണെന്ന് പഠിച്ചിരുന്നാൽ മതി. അപ്പൊ എന്താണ് ശതമാനം? ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഛേദത്തിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എപ്പോഴും വരാനുള്ള സംഖ്യ നൂറാണ്. അതായത് നൂറുക്ക് എത്ര, അതാണ് ശതമാനം. ഇപ്പം 50%, ഇപ്പൊ ഒരു പരീക്ഷ നടന്നു, ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു പരീക്ഷ നടന്നു, ഇപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% എന്ന് പറയാം. 50% എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നൂറിലാണ് ആ പരീക്ഷ നടത്തിയതെങ്കിൽ എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് കിട്ടി. അതാണ് 50%. എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയും എന്ത് ചെയ്യുന്നില്ല, നൂറിൽ നടത്തുന്നില്ല. ചില പരീക്ഷ 60 നടത്തുന്നത്. അപ്പൊ 60 നടത്തുമ്പോ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിട്ടും? ഇല്ല, 60 ന്റെ 50% എടുക്കണം. ഓക്കെ, 60 ന്റെ 50% എത്ര ആയിരിക്കും? 60 ന്റെ 50% എന്ന് പറഞ്ഞാൽ 50% എപ്പോഴും പകുതി ആയിരിക്കും. അപ്പൊ 60 ന്റെ 50% എന്തായിരിക്കും? 60 ന്റെ പകുതി എത്ര? 30. അപ്പൊ അതേപോലെ ഇവിടെ ചില ശതമാനങ്ങൾക്കെല്ലാം ഒരു കറസ്പോണ്ടിങ് ഭിന്നസംഖ്യ ഉണ്ട്, അത് പഠിച്ചു വെച്ചിരുന്നത്. ഇവിടെ 11 ഉം 9 ഉം 1 ശതമാനം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യ. കറസ്പോണ്ടിങ് ഉള്ള ഭിന്നസംഖ്യ ഇപ്പൊ അല്ലാതെ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 9 ഗുണിക്കും, 9 ഇൻറ്റു 11 എത്ര കിട്ടും? 99. പിന്നെ ആ കിട്ടുന്ന നമ്പര് ഈ മുകളിലത്തെ 1 ആയിട്ട് കൂട്ടി എത്ര കിട്ടി? 100 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/9, 11 ഇൻറ്റു 9 99, 99 1 100. അപ്പൊ 100/9. ഇനി ഇവിടെ ഒരു ശതമാനമുണ്ട്. ആ ശതമാനം എന്ന് പറയുമ്പോൾ ഛേദത്തിൽ കൊടുക്കണം, അതായത് ഡിനോമിനേറ്ററിലാണ് കൊടുക്കുന്നത്. ഡിനോമിനേറ്ററാണ് ഛേദം എന്ന് പറയുന്നത്. അപ്പൊ 100 100 വെട്ടി ബാക്കി എത്ര കിട്ടും? 9/1. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. 11 ഉം 9 ഉം 1 ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്ന. അപ്പൊ ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 11 ഉം 9 ഉം 1 ശതമാനം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 9/1, ആ 9/1 ഇട്ട് ബാക്കി ചെയ്യാം. അതേപോലെ ഇത് നോക്കാം, 9 ഉം 11 ഉം 1 ശതമാനം. ഇതെങ്ങനെ പറയാം? അവിടെ നേരത്തെ പോലെ 9 ഇൻറ്റു 11 99, 99 1 100, 100/, പിന്നെ ഇവിടുത്തെ ഛേദം 11, പിന്നെ ശതമാനം. ശതമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഛേദത്തിൽ എത്ര കൊടുക്കണം? 100 കൊടുക്കണം, ഇൻറ്റു 100. ആ 100 100 വെട്ടി ആൻസർ 1/11. അപ്പൊ ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യേണ്ട വരുന്നില്ല. കാരണം ഇവിടെ 9 ഉം 11 ഉം 1 ശതമാനം. അപ്പോഴത്തെ ഇതങ്ങ് എടുത്താൽ 11 ഉം 1 11 ഉം 1, അതിന്റെ ആവശ്യം ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ പറയാം 11 ഉം 9 ഉം 1 ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/1 ആണ്, 9 ഉം 11 ഉം 1 ശതമാനം, അത് 11/1 ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ ഇത് ശതമാനത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ 3600 11 ഉം 9 ഉം 1 ശതമാനം എത്ര? ഇവിടെ ചെയ്യാനുള്ളത് 3600 × 11 ഉം 9 ഉം 1 ശതമാനം പറഞ്ഞാൽ 9/1. അത് ചെയ്താൽ മതി. 9 9 ന്റെ 4 ഗുണമാണ് 36. 9 × 36 ആൻസർ 4 × 2 = 0. 4 × 2 = 0 ആണ് 400. അത്രേ ഉള്ളൂ. അടുത്തത് 1100 × 9 11 ശതമാനം. 1100 × 9 11 ശതമാനം എത്ര കൊടുക്കുക? 11/1. അതായത് 11 ഉം 11 വെട്ടിപ്പോയി. ബാക്കി ബാക്കി ഇവിടെ 1 ഉണ്ട്, 1 പിന്നെ 2 = 0, 100. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ട്രിക്കി ആയിട്ടുള്ള 2 ശതമാനങ്ങളാണ്. അതിന്റെ ഭിന്നസംഖ്യ രൂപം പഠിച്ചു വെച്ചിരിക്കുക. 11 ഉം 9 ഉം 1 ശതമാനം, അത് 9/1, 9 ഉം 11 ഉം 1 ശതമാനം, 11/1. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നാളെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.